ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. സാർ അവസാനത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ 12, യുവജനങ്ങളും മാധ്യമങ്ങളും എന്ന ചാപ്റ്ററാണ് സാർ എടുക്കുന്നത്. നമുക്കൊരു പ്രാർത്ഥനയോടെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹമുള്ള അമ്മേ, അമ്മ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയിൽ ജീവിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തർക്കും നന്മയിൽ വ്യാപരിക്കാനുള്ള കൃപ നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടുള്ളവന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹപ്പെടുന്നവന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സാർ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മാധ്യമം എന്നതിനെ കുറിച്ചാണ്. മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന്റെ ഉള്ളിലുള്ള ആശയം മറ്റൊരാളിലേക്ക് കൈമാറുന്നതിനുള്ള ഉപാധിയാണ് മാധ്യമം. മാധ്യമങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. പലതരം മാധ്യമങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പത്രമാധ്യമം, റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മാധ്യമം. ഞാൻ എന്റെ ആശയം നിങ്ങളിലേക്ക് തരുന്നത് സെൽഫോൺ വഴിയാണ്, അതായത് മൊബൈൽ ഫോൺ വഴിയാണ്, അത് ഇന്റർനെറ്റ് വഴിയാണ്. അപ്പൊ ഈ മാധ്യമങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ആശയം നിങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ ആശയവിനിമയമാണ്. ഞാൻ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എന്റെ ഉള്ളിൽ ആശയം നിങ്ങളിലേക്ക് തരുന്നതാണ് പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. മാധ്യമങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട്. പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ലക്ഷ്യം അറിവ് നൽകുക. എന്താണ് ഒന്നാമത്തെ ലക്ഷ്യം? അറിവ് നൽകുക. നമ്മളുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ശാസ്ത്ര, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിലെ ഓരോ അറിവും നമ്മൾക്ക് നിമിഷ നേരത്തിനുള്ളിൽ നമ്മളുടെ മാധ്യമങ്ങൾ വഴി നമ്മളുടെ പക്കലെത്തുകയാണ്. അടുത്ത ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് പഠിപ്പിക്കുകയാണ്. അതായത് മാധ്യമങ്ങൾ വഴി നമ്മൾക്ക് ഓരോ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിലുള്ള വളർച്ച നമ്മൾക്ക് നൽകുന്നു മാധ്യമങ്ങൾ. ഉദാഹരണത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾക്കറിയാവുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് സർക്കാരും മറ്റ് വിവിധ ഏജൻസികളും നമ്മൾക്ക് നൽകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ SMS നിങ്ങൾക്കറിയാവുന്നതാണ്. SMS എന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠിപ്പിക്കൽ ലഭിച്ചത് മാധ്യമങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു ചില കാര്യങ്ങൾ. ക്വാറന്റൈൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. കണ്ടെയ്ൻമെന്റ് സോൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മാധ്യമങ്ങളിലൂടെയാണ്. മാധ്യമങ്ങൾ വഴി നിങ്ങളിപ്പോൾ ഈ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് വിടും മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. അപ്പൊ പഠിപ്പിക്കുന്ന ഒരു കാര്യം സ്കൂളിലായാലും കറ്റീസമായാലും നിങ്ങളിലേക്ക് മാധ്യമങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പൊ ഇത്രയും രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് പഠിപ്പിക്കുക എന്ന് തന്നെയാണ്. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആനന്ദം പ്രദാനം ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് ആനന്ദത്തിന് വേണ്ടിയാണ്. ആരോഗ്യമുള്ള മനസ്സിന് ആനന്ദം, വിനോദം ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്ട്രെസ് മാറി നമ്മൾക്കൊരു സ്വസ്ഥത ലഭിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വേഗം വിനോദത്തിന് അമിതമായി ഉപയോഗിക്കരുത്. നിങ്ങളുടെ വീട്ടിലുള്ളവര് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ചു നേരം അവരെ റിലാക്സ് ആകാൻ വേണ്ടി
മാധ്യമങ്ങൾ വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ പഠിച്ചതിന് ശേഷം ഇടയ്ക്ക് കുറച്ചു നേരം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ വിനോദത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതിനല്ല. അടുത്തതായിട്ട് സാർ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മാധ്യമ സാക്ഷരത. മാധ്യമ സാക്ഷരത എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ അനന്ത സാധ്യത തള്ളിക്കളയാതെ ഉചിതമായത് തെരഞ്ഞെടുത്ത് മനുഷ്യന്റെ നന്മയ്ക്കും സമഗ്ര വളർച്ചയ്ക്കും സഹായിക്കുന്ന മാധ്യമ അവബോധമാണ് മാധ്യമ സാക്ഷരത. അതായത് മാധ്യമ സാക്ഷരതയ്ക്ക് 5 പ്രധാന ഘടകങ്ങളാണ്. ഒന്നാമത്തെ ഘടകമാണ് അവബോധം, രണ്ടാമത്തതാണ് അവലോകനം, മൂന്നാമത്തതാണ് വ്യാഖ്യാനം, നാലാമത്തതാണ് സ്വാംശീകരിക്കുന്നത്, അഞ്ചാമത്തതാണ് പ്രതികരിക്കുന്നത്. ഉചിതമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ശ്രദ്ധയോടും കർശനമായ നിയന്ത്രണങ്ങളോടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് നാശത്തിന് കാരണമാകും. അതിനാൽ വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യേണ്ട ഒരു ഉപാധിയാണ് മാധ്യമങ്ങൾ. വിവേകപൂർവം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് നല്ല വശങ്ങളുമുണ്ട്, ദോഷവശങ്ങളുമുണ്ട്. നമുക്കൊരു വീഡിയോയിലൂടെ എന്തൊക്കെയാണ് മാധ്യമങ്ങളുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജും എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം, എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിഷ്ണുവടു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, നമുക്ക് വീഡിയോയിലൂടെ സംസാരിക്കാം. ആദ്യം നമുക്ക് ഗുണങ്ങളെ പറ്റി നോക്കാം. ക്രിയേറ്റ് ന്യൂ സോഷ്യൽ കണക്ഷൻസ്. സോഷ്യൽ മീഡിയ സൈറ്റ് ഉപയോഗിക്കുന്ന മൂലം നമുക്ക് സമൂഹത്തിൽ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുന്നു. ലോകത്തിന്റെ ഏതൊരു മുക്കിലും മൂലക്കും ഇരിക്കുന്ന ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിന് മുഴുവൻ കണക്ട് ചെയ്യുവാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് സോഷ്യൽ മീഡിയ സൈറ്റ് സമ്മാനിക്കുന്നുണ്ട്. ഈസി ആൻഡ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് സോഷ്യൽ മീഡിയ സൈറ്റിന്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസം കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു. അതുമാത്രമല്ല, ഇൻസ്റ്റന്റ് ആയി തന്നെ നമുക്ക് പല ആളുകളുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കുന്നുണ്ട്, കമന്റുകൾ അയക്കാൻ സാധിക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വോയിസ് മെസ്സേജുകൾ അയക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇതുകൊണ്ട് സാധ്യമാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ മറ്റൊരു ഗുണമാണ് റിയൽ ടൈം ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ. ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും യഥാസമയത്ത് തന്നെ അറിയുവാൻ നമ്മളെ സോഷ്യൽ മീഡിയ സൈറ്റ് സഹായിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുവാൻ സോഷ്യൽ മീഡിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ മറ്റൊരു ഗുണമാണ് സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുതിയൊരു തൊഴിൽ മേഖലയെ തന്നെ അത് സൃഷ്ടിച്ചു. ഇപ്പോൾ ഫേസ്ബുക്കിന്റെ കാര്യമാണെങ്കിലും ട്വിറ്ററിന്റെ കാര്യമാണെങ്കിലും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതിയൊരു തൊഴിൽ മേഖല ഉണ്ടാകുവാൻ ഇതുമൂലം കാരണമായിട്ടുണ്ട്. മറ്റൊരു ഗുണമാണ് ഷെയർ ഐഡിയാസ്. നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു നല്ല സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കസ് നടത്തുവാനുള്ള നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കുവാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പാസിംഗിന് ഉപയോഗിക്കാവുന്ന നല്ലൊരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടന്റുകളിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യുവാൻ നമുക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ആകട്ടെ, വീഡിയോ ആകട്ടെ, നമ്മുടെ വെബ്സൈറ്റ് ആകട്ടെ, നമ്മുടെ കണ്ടന്റുകളിലേക്ക് ആളുകളെ എത്തിക്കുവാൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൂലം ചില ദോഷങ്ങൾ കൂടിയുണ്ട്, അതെന്താണ് നമുക്ക് നോക്കാം. ലെസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട്, അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അവരുമായിട്ടൊന്നും നമ്മൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നില്ല. നമുക്ക് റിയൽ ലൈഫിൽ കുറച്ച് ഫ്രണ്ട്സും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫ്രണ്ട്സും ഉള്ള അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അത് സാമൂഹികപരമായിട്ട് ചില ദോഷങ്ങൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് സമയം പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുന്നുണ്ട്. ഗുണപരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരുപാട് സമയം നഷ്ടപ്പെടുന്നത് അത്ര നല്ല കാര്യമല്ല, അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും.
മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മിസ്ലീഡിംഗ് ഇൻഫർമേഷൻസ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിവരങ്ങളൊന്നും പലപ്പോഴും ശരിയാകണമെന്നില്ല. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മൾ തെറ്റിദ്ധാരണയിലൂടെ നമ്മൾ പല തെറ്റുകളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മിസ്ലീഡിംഗ് ഇൻഫർമേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മൾ പറയുന്ന ഫേക്ക് ന്യൂസസ്. പല തെറ്റായ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാറുണ്ട്. അതുമായി സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. മറ്റൊരു പ്രശ്നമാണ് ഫേക്ക് അക്കൗണ്ട്സ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല വ്യക്തികളും ഒറിജിനൽ വ്യക്തികളായിരിക്കില്ല. അത് പലപ്പോഴും ഫേക്ക് ഐഡികളായിരിക്കും. പല ആളുകളും അവരുടെ സ്വന്തം പേരിലല്ലാതെ മറ്റു പല ആളുകളുടെയും പേരിൽ അക്കൗണ്ട് എടുക്കും, അല്ലെങ്കിൽ ഇല്ലാത്ത ആളുടെ പേരിൽ അക്കൗണ്ട് എടുക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മറ്റൊരു പ്രശ്നമാണ് അഡിക്ഷൻ. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതുമായിട്ട് അഡിക്റ്റഡ് ആകുന്നു. സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നു. പ്രൈവസി ലോസ് ആണ് മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം. പലപ്പോഴും നമ്മുടെ പ്രൈവറ്റ് ഡേറ്റകൾ നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു ഉറപ്പ് പറയുവാൻ സാധിക്കുന്നില്ല. അത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ വീഡിയോ കണ്ടല്ല, അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം മാധ്യമങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വിവേകതയുടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നാശത്തിന് കാരണമാകും. സൂക്ഷ്മതയുടെ ഉപയോഗിക്കുകയാണെങ്കിൽ, ശ്രദ്ധയോടെ വിവേകത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികസനത്തിനും വളർച്ചയ്ക്കും തീർച്ചയായും അത് കാരണമാകും. അടുത്തത്, യുവജനങ്ങളും മനസാക്ഷി രൂപീകരണത്തിനെ കുറിച്ച് സാർ പറയാൻ ഉദ്ദേശിക്കുകയാണ്. യുവജനങ്ങളുടെയും ഏത് വ്യക്തിയുടെയും മനസാക്ഷി രൂപീകരണത്തിന് മാധ്യമങ്ങൾ വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള ഒരു കഴിവ് ദൈവം നമ്മളിൽ ഓരോരുത്തരിലും നൽകിയിട്ടുണ്ട്. അതാണ് മനസാക്ഷി. നല്ല മനസാക്ഷിയുള്ളവർക്ക് നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കും. എന്നാൽ ചില മാധ്യമങ്ങളുടെ പ്രേരണശക്തി മൂലം നമ്മളുടെ ഉള്ളിലുള്ള മനസാക്ഷിക്കെതിരെയായിട്ട് ഈ മാധ്യമങ്ങളുടെ പ്രേരണശക്തി വരുമ്പോൾ മനസാക്ഷി മരവിച്ചു പോകും. അപ്പോൾ നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ചില വ്യക്തികൾ കുറ്റകൃത്യത്തിലേക്കും തീവ്രവാദത്തിലേക്കും വരെ പല കുട്ടികളും പോയതായിട്ട് നമുക്കറിയാവുന്നതാണ്. പത്രമാധ്യമങ്ങളുടെയും ടിവികളിലൂടെയും നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനാൽ നമ്മുടെ മനസാക്ഷിയെ ശുദ്ധതയോടുകൂടി, അല്ലെങ്കിൽ നല്ല മനസാക്ഷിയായിട്ട് ഇരിക്കുന്നതിനു വേണ്ടി മാധ്യമങ്ങൾക്ക് വളരെയേറെ പങ്കുവഹിക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാറ്റഗറിസത്തിലൂടെയും വിശുദ്ധ വചനങ്ങളിലൂടെയും കേൾക്കുന്ന ആ നല്ല മനസാക്ഷി രൂപപ്പെടുത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. തെറ്റുകളിൽ അകപ്പെട്ടു പോയാൽ തന്നെയും ചിലപ്പോൾ ഇതൊരു അഡിക്ഷനായിട്ട് മാറാം. മറ്റ് മദ്യപാനം, സിഗരറ്റ് വലി, മറ്റു പല അഡിക്ഷനിൽ പോലെ തന്നെ ഈ മാധ്യമവും ചിലപ്പോൾ അടിമത്തത്തിലേക്ക് നിങ്ങളെ നയിക്കാം. നിങ്ങൾക്ക് ഇതിന്റെ അഡിക്ഷൻ ഉണ്ടാവുമെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എന്താണ്? വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇങ്ങനെ ഏത് മാധ്യമങ്ങളിലേക്കും ഓരോ നിമിഷവും എത്ര ലൈക്ക് കിട്ടി, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിതിനെ അഡിക്ഷനായ വ്യക്തികളാണ്. ചിലവർ രണ്ടു മണിക്കൂർ മിനിമം ഒരു ദിവസം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ മണിക്കൂറുകളോളം ഇത് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളും ഈ അടിമത്തത്തിൽ ആയിരിക്കാം. അപ്പൊ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ സാർ പറയാൻ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങളും സുവിശേഷവൽക്കരണവും. യേശു തന്റെ അവസാന കാലഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. ഈ
ഒരു ദൗത്യം ഓരോ ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തിയുടെയും കടമയാണ്. നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മാധ്യമങ്ങളിലൂടെ യേശുവിന്റെ പ്രബോധനങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാൻ സാധിക്കും. സഭ ഇതിനെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ചില മാധ്യമങ്ങൾ, ചില ടിവികൾ, എക്സാമ്പിൾ ഷാലോൺ ടിവി, ഗുഡ്നസ് ടിവി, ഷെക്കിന ടിവി, ഇതുപോലുള്ള മാധ്യമങ്ങളുടെ വചനപ്രഘോഷം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് നിങ്ങൾ കുട്ടികളെന്നുള്ള നിലയിൽ നിങ്ങൾക്കും ചെറിയ ചെറിയ ക്ലാസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആശയങ്ങൾ വാട്സപ്പിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ ആ കടമയാണത്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, അത് എന്റെ കടമയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു കടമയുണ്ട്, യേശുവിന്റെ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക്, പ്രബോധനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത്. ഇത് ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ അതിർത്തികൾ വരെയും എത്തിക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന ഒരു മാധ്യമം, എളുപ്പത്തിൽ കഴിയുന്നത് മാധ്യമങ്ങൾ വഴിയാണ്. നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് നിങ്ങളൊക്കെ സാറെടുത്ത കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം സാറ് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, എന്താണ് മാധ്യമം? നമ്മുടെ ഉള്ളിലുള്ള ഒരാശയം മറ്റൊരാളിലേക്ക് പകരാൻ സഹായിക്കുന്ന ഉപാധിയാണ് മാധ്യമം. മാധ്യമത്തിന് മൂന്ന് ലക്ഷ്യമുണ്ടെന്ന് സാറ് പറഞ്ഞു. ഒന്നാമത്തെ ലക്ഷ്യം സാറ് പറഞ്ഞത് അറിവ് നൽകുക. രണ്ടാമത്തെ ലക്ഷ്യം സാറ് പറഞ്ഞത് പഠിപ്പിക്കുക. മൂന്നാമത്തെ ലക്ഷ്യം സാറ് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുന്നല്ലോ, വിനോദം പ്രദാനം ചെയ്യുക. അതിനുശേഷം സാറ് പറഞ്ഞ ക്ലാസ്സിന്റെ കാര്യം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, എന്താണ് മാധ്യമ സാക്ഷരത? നമ്മുടെ ഓരോരുത്തരെയും വളർച്ചയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന മാധ്യമ അവബോധമാണ് മാധ്യമ സാക്ഷരത. ഇതിനുശേഷം സാറ് പറഞ്ഞത് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളെയും കുറിച്ചാണ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തുക. ഇതിൽ കൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ചാപ്റ്ററിലുണ്ട്, അത് നിങ്ങൾ വായിക്കുക. അതിനുശേഷം സാറ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ മനസ്സാക്ഷിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ് മാധ്യമങ്ങൾ. മനസ്സാക്ഷിയെ രൂപപ്പെടുത്തുന്നതിൽ ഇന്നത്തെ നവമാധ്യമങ്ങൾ വളരെ വലിയ പങ്കുവഹിക്കുന്നുള്ള കാര്യമാണ് സാറ് പറഞ്ഞത്. അവസാനം സാറ് പറഞ്ഞ കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സുവിശേഷവൽക്കരണം. അതിൽ പങ്കുകാളിയാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. തീർച്ചയായും നിങ്ങളപ്പോൾ മാധ്യമങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക, നന്മയിൽ വളരുക, നന്മയിൽ എത്തിച്ചേരുക എന്നായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രകാശം പടർത്തുക. നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പത്രമാധ്യമങ്ങളിലാകട്ടെ, ടിവിയിലാകട്ടെ, മറ്റു വാട്സപ്പ് അങ്ങനെയുള്ള മാധ്യമങ്ങളിലാകട്ടെ, തിന്മയായിട്ടുള്ള അല്ലെ ഇരുട്ട് നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ അല്ലെങ്കിൽ പ്രതികൂലമായ കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ കൂടുതൽ സ്വീകരിക്കുന്നത്. നമ്മളത് നിയന്ത്രിച്ച് നമ്മൾ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരാക്കുവാൻ പരിശ്രമിക്കുക. നന്മ പ്രകാശമാണ്, മറ്റുള്ളവർ പ്രകാശം വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. യേശു പ്രകാശമാണ്, നിങ്ങളും ലോകത്തിന്റെ പ്രകാശമാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സാറ് രണ്ട് ഒരു പാട്ടിന്റെ അവസാനത്തെ വരികൾ പാടാൻ അറിയില്ലാത്തതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാഴ്ച നടന്ന നാഥനെ നന്ദിയേകാം, നന്ദിയേകിടാം. കേൾവി തന്ന നാഥനെ നന്ദിയേകിടാം. കരങ്ങൾ കൂപ്പിടാം.
സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് കാതുകളിലൂടെയും കണ്ണുകളിലൂടെയും അങ്ങേ ദൃശ്യമാധ്യമങ്ങൾ ആസ്വദിക്കാൻ അങ്ങ് കഴിവ് തന്നു. ഈ കഴിവ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അവസാനമായിട്ട് ഒരു പ്രവർത്തനം കൂടി സാർ നിങ്ങൾക്ക് തരികയാണേ. നിങ്ങളത് ഒരു വചനമാണ്, അത് നിങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യുക. വചനം മറ്റൊന്നുമല്ല, മത്തായിയുടെ സുവിശേഷം 10:27 വാക്യമാണ്. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുക, വാട്സപ്പിൽ ഇത് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ പ്രവർത്തനം, നിങ്ങൾ ഒരു നിശ്ചിത സമയം നിയന്ത്രണത്തോടുകൂടി മാത്രം ഉപയോഗിക്കാമെന്ന് ഒരു പ്രതിജ്ഞ ചെയ്യുക. അനാവശ്യമായി മാധ്യമങ്ങൾ ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, അവസാനം ഒരു തോമസ് വിശുദ്ധ തോമസ് മോറിനെ കുറിച്ചുള്ള ഒരു വിശുദ്ധനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അവസാനം കൊടുത്തിട്ടുണ്ട്. വിശ്വാസത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വിരിച്ച വിശുദ്ധനാണ്. വിശുദ്ധനെ കുറിച്ചും നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. നിങ്ങളെ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും ഈ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. സർവശക്തനായ ദൈവം 10-ാം ക്ലാസ്സിലെ എല്ലാ പരീക്ഷയും നന്നായിട്ട് എഴുതുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.